150 കോടി രൂപയുടെ കോഴയാരോപണം ത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ഇടതുമുന്നണി പ്രവർത്തകൻ എച്ച് ഹഫീസാണ് ഹർജി നൽകിയത്. അൽ അമീനുണ്ട് വിവരങ്ങളുമായി. അൽ അമീൻ, ഇങ്ങനെയൊരു ഹർജിയുടെ അടിസ്ഥാനം സഭയ്ക്കകത്ത് പി വി അൻവർ നടത്തിയ ആരോപണമാണ്. ആരോപണം അന്ന് സി പി എം പോലും ഏറ്റെടുക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഹർജിയായി കോടതിയിലേക്ക് പോയിരിക്കുന്നു. എന്താണ് ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കുന്നത്? സ്മൃതി സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കുന്നതിന് ബംഗളൂരുവിലെ വിവിധ കമ്പനികളിൽ നിന്ന് സ്വകാര്യ കമ്പനികളിൽ നിന്ന് വി ഡി സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്നുള്ളതായിരുന്നു ആരോപണം. നിയമസഭയ്ക്കകത്ത് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണം ഉയർത്തിക്കാണിച്ച ഇടതു പ്രവർത്തകനായിട്ടുള്ള എച്ച് ഹഫീസാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നുള്ളതായിരുന്നു ആവശ്യം. പലപ്പോഴായി ഈ കേസ് പരിഗണിച്ചപ്പോഴും പക്ഷേ കൃത്യമായ തെളിവുകൾ ഇതിൽ ഹാജരാക്കാൻ ഹർജിക്കാരനായിരുന്നില്ല എന്ന് മാത്രമല്ല വിജിലൻസും പറഞ്ഞത് പത്രവാർത്തകൾക്കപ്പുറം മാധ്യമ വാർത്തകളിലൂടെ അറിവ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഹർജിക്കാരനുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവ്, ആരോപണം തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് പ്രതിപക്ഷ നേതാവ് കോഴ വാങ്ങിയെന്നുള്ളതിന് ഹാജരാക്കാൻ ഹർജിക്കാരനായിരുന്നില്ല എന്ന് കോടതിയിൽ വിജിലൻസും നിലപാട് സ്വീകരിച്ചിരുന്നു. എന്ന് മാത്രമല്ല നിയമസഭയ്ക്കകത്ത് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഇത്തരമൊരു അഴിമതി ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് സഭയുടെ പ്രിവിലേജ് ഉള്ളതിനാൽ കേസെടുക്കാൻ വിജിലൻസിനാകില്ല എന്ന് വിജിലൻസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇത് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ അങ്ങനെ കേസെടുക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല എന്നുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്ത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ കത്ത് പരിഗണിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ അത്തരത്തിലുള്ള സാങ്കേതികത്വം പറയുമ്പോഴും എന്തു തെളിവാണ് ഈ ആരോപണത്തിന് ആധാരമായി ഉള്ളത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാനോ ആ തെളിവുകൾ ഹാജരാക്കാനോ ഹർജിക്കാരനായിരുന്നില്ല. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി ചോദിച്ചിരുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് വരുന്നത്, കഴമ്പില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് കൂടി കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം ആവശ്യമില്ല എന്ന് കണ്ട് പ്രസ്തുത ഹർജി കോടതി തള്ളിയിരിക്കുന്നത്. അതിന്റെ വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ കോടതിയുടെ കൂടുതൽ നിരീക്ഷണങ്ങളും അതോടൊപ്പം ഹർജിക്കാരനെതിരെ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങളുണ്ടോ എന്നതിലും ഒരു വ്യക്തത വരിക. ഏതായാലും നിയമസഭയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണം അത് പിന്നീട് ഇടതുമുന്നണി കൺവീനർ പലപ്പോഴായി പ്രതിപക്ഷ നേതാവിനെതിരെ ആയുധമാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷ നേതാക്കളോ സി പി എമ്മോ ഒന്നും തന്നെ കാര്യമായി ഏറ്റെടുത്തിരുന്നില്ല. അതിനിടയിലാണ് ഇത്തരം ഒരു ഹർജി കോടതിയിലേക്ക് പോകുന്നത്. പക്ഷേ അത് വെറും ആരോപണം എന്നതിനപ്പുറം അന്വേഷണത്തിലേക്ക് ഒരു ക്വിക്ക് വെരിഫിക്കേഷന് പോലും നിർദ്ദേശം നൽകാൻ തക്ക വിധത്തിൽ അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന തെളിവുകളില്ല എന്ന് കണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സ്മൃതി, ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകി.